വിലായ ഓഫ് ഹിന്ദ്, നോർത്ത് വെസ്റ്റ് കാൽഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ, കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഈ വാക്കുകൾ? കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്ന IS തീവ്രവാദികളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, നമ്മളറിയാതെ നമുക്കിടയിൽ ജീവിക്കുന്ന IS ചാവേറുകളുടെ രഹസ്യങ്ങൾ കാണുക. IS കാണാപ്പുറങ്ങൾ തേടി, ജിജി നിക്സൺ മൂന്നാം ഭാഗം. ഒരുപക്ഷെ IS കുറിച്ച് കേൾക്കാത്ത തരം വെളിപ്പെടുത്തലുകളാണ് നിക്സന്റെയും ജിജിയുടെയും പക്കലുള്ളത്. പക്ഷെ അവർ ഇതുവരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കോ ബന്ധപ്പെട്ട അധികൃതർക്കോ താങ്കൾ ഇത് കൈമാറിയിരുന്നു? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുകയോ അതിനുശേഷം നടപടികൾ ഉണ്ടാവുകയോ ചെയ്തു? നടപടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അന്വേഷണം ഞങ്ങൾ പല ഏജൻസികളുമായിട്ട് കൈമാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവന്നു, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അതുപോലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഞങ്ങളുമായിട്ട് ഞങ്ങളെ നേരിൽ വന്ന് കണ്ടിട്ടുണ്ട്, ഞങ്ങളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് പറയാൻ സാധ്യമല്ല, കാരണം അവർ രഹസ്യ പോലീസ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തരായ ധീരന്മാരായ നട്ടലുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഞങ്ങളിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അത് ഐഷ സുൽത്താന് ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരോട് കാര്യങ്ങൾ പറയുകയുണ്ടായി. കേരളത്തിലെ ഇസ്ലാമിക സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്, അല്ലാതെ ദൂരെ സിറിയയിലോ ലിബിയയിലോ ഇരിക്കുന്ന ഇസ്ലാമിക സ്റ്റേറ്റിനെ കുറിച്ചല്ല. ഈ ISSനെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്ന വാക്ക് അതിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ ചേർത്തതല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല. ISS എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിക സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടഡ് ചാനലിൽ ഈ വാക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ഉപയോഗിച്ചപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കയറി പറയുകയാണ്, ജിജി നിക്സൺ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെന്ന്. അല്ലയോ മിസ്റ്റർ അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ ISS ഉണ്ടെന്നും ISSന് റീപ്രസെന്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയത് ജിജി നിക്സൺ എന്ന് പറഞ്ഞ വീട്ടമ്മയല്ല സാർ. കേരളത്തിന്റെ ഏറ്റവും നല്ല പോലീസ് ഓഫീസറായിരുന്ന, പോലീസ് സേനയുടെ തലപ്പത്തിരുന്ന ബെഹ്റയും ബെഹ്റ സാറും അതേപോലെ സെൻകുമാർ സാറുമാണ് സാർ. സാർ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ചൊന്നും ഭയപ്പെടുത്തി ഞങ്ങളെ നിശബ്ദരാക്കാമെന്ന് കരുതരുത്. ഇവിടെ കേരളത്തിലെ ISSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളെ കുറിച്ചാണ് ഈ ഇടയ്ക്ക് ഞങ്ങളൊരു റിപ്പോർട്ട് പുറത്തുവിട്ടു. വോയിസ് ഓഫ് ഹിന്ദ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വോയിസ് ഓഫ് ഹിന്ദ് എന്ന് പറയുന്നത് ISSന്റെ ഔദ്യോഗിക മുഖപത്രം. ഇതൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വരുന്നില്ല. ഈ ജിജി നിക്സൺ എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന വീട്ടമ്മ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മനോരോഗി എന്ന് പറയുന്ന സ്ത്രീയുടെ അക്കൗണ്ടിലാണ് വരുന്നത്. ഞങ്ങൾ ഈ വാർത്ത കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ മൂന്ന് പേരെയാണല്ലോ കാശ്മീരിൽ വെച്ച് പിടിച്ചത്. ഈ ഹിന്ദ് വോയിസിന്റെ വോയിസ് ഓഫ് ഹിന്ദിന്റെ കെട്ടുകളുമായി മൂന്ന് പേരെ അവരുടെ കയ്യിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും പിടിച്ചല്ലോ. എന്നിട്ട് ഇവിടുത്തെ എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ കേരളത്തിലെ പത്രമാധ്യമ മേഖലയിൽ ഒരു ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നല്ലേ, ഒരു പച്ചമാധ്യമ സിൻഡിക്കേറ്റ് എന്നുണ്ടല്ലേ, പച്ചമാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നല്ലേ? തീർച്ചയായും ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്താത്തത്? അങ്ങനെ ഞങ്ങളിത് അന്വേഷിച്ചപ്പോൾ എന്താണ് ISS കേരളത്തിലുള്ള സ്വാധീന ശക്തി എത്രമാത്രമാണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ISSന്റെ പ്രോവിൻസിന്റെ പേര് വിലായ ഓഫ് ഹിന്ദ്, ഹിന്ദ് വിലായ. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, 2019 ISS നേരിട്ട് പ്രഖ്യാപിക്കുകയും ലോകം മുഴുവനുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇന്റലിജൻസ് ഏജൻസികളുടെ സൈബർ ഫയലുകളിൽ ഇന്റലിജൻസ് റെക്കോർഡുകളിൽ രേഖപ്പെട്ടതാണ്. അല്ല, ജിജി നിക്സൺ അടുക്കളയിൽ പുട്ട് ഉണ്ടാക്കുമ്പോൾ പുട്ട് കുത്തിയിറക്കുന്ന പോലെ കൊണ്ടുവന്ന സാധനമല്ല വിലായ ഓഫ് ഹിന്ദ്. 2019 കാശ്മീരിൽ അവർ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികളിൽ ലോകം മുഴുവനുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിൽ അവരുടെ റെക്കോർഡുകൾ അവരുടെ സെർവറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരാണ് വിലായ ഓഫ് ഹിന്ദ്. എന്നാൽ ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അന്വേഷിച്ചു എന്താണ് വിലായ ഓഫ് ഹിന്ദ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന് മൂന്ന് പ്രോവിൻസുകളുണ്ട്. ഇതിന്റെ ഏറ്റവും ശക്തമായ പ്രോവിൻസ് നോർത്ത് വെസ്റ്റ് കാലിഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ, നോർത്ത് വെസ്റ്റ് കാലിഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ISSനെ കുറിച്ച് പറഞ്ഞാൽ ഇവർ പറയും ഇസ്ലാമിനെ അവമാനിക്കുന്നു എന്ന്. അപ്പൊ കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആരാണ് സാർ? അവർ ഇസ്ലാമല്ല സാർ, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു
ഐ എസ് എസ് എന്ന് പറയുന്നത് ഇസ്ലാം അല്ല, മുസ്ലിങ്ങളല്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഉണ്ടായ ഒരു സംഘടനയാണ്. അപ്പൊ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയെ ഈ കേരളത്തിലെ ചില ആളുകൾ, കേരളത്തിലെ ചില പ്രസ്ഥാനങ്ങൾ നിശ്ചിതമായി എതിർക്കുന്നത് എന്തിനാണ്? ആ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ജിജിയെ, ഈ കേരളത്തിലെ ചില സംഘടനകൾ എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രോവിൻസ്, ഒന്നാമത്തെ പ്രോവിൻസ് നമ്മൾ പറഞ്ഞു നോർത്ത് വെസ്റ്റ് കാലിഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ, കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഇതാണ് ഇതിന്റെ മിലിട്ടറി ബ്രിഗേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങളും ഡ്രോണുകളും ഒരുപക്ഷെ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയുള്ള അത്യന്താധുനിക സജ്ജീകരണങ്ങളും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളുടെ സഹായത്തോടും കൂടിയാണ് ഈ ബ്രിഗേഡ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും വാർത്തകൾ കേൾക്കുകയുമാണ്. രണ്ടാമത്തെ ഇവരുടെ കാലിഫേറ്റ്, നോർത്ത് കാലിഫേറ്റ് ഓഫ് ഹിന്ദ് വിലായ, ഇത് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളാണ്. നമുക്കറിയാം ഉത്തരേന്ത്യ എന്തുമാത്രം സംഘർഷ പൂർണ്ണമായിരുന്നു ഒരു കാലയളവ് വരെയെന്ന്. നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്താൽ രാവിലെ അവിടെ ബോംബ് പെട്ടി, ഇവിടെ ബോംബ് പെട്ടി, ഇത്ര പേരെ പിടിച്ചു, ഇത്ര പേര് മരിച്ചു എന്ന. ഇപ്പം ഒരു 6-8 വർഷമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നില്ല. എന്താ കാര്യം? ഇന്ത്യയുടെ നെഞ്ചിൽ വെടിയുതിർക്കാൻ വരുന്നവന്റെ നെഞ്ച് കൂടെ തകർക്കുന്ന ചങ്കൂറ്റമുള്ള ദേശാഭിമാനികളുടെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ജിജി നിക്സന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഐ എസ് എസ് എന്നെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കുരച്ചു ചാടുന്നവർ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നോർത്ത് കാലിഫേറ്റ് ഓഫ് ഹിന്ദുവിലായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇതും ഒരു സൈലന്റ് വിങ്ങാണ്, സ്ലീപ്പർ സെല്ലുകളായിട്ട് നിൽക്കുന്നു. എന്നാൽ ഇതിന്റെ മൂന്നാമത്തെ വിങ്ങാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ഇത് എന്റെ റിപ്പോർട്ടല്ല, യു എൻ റിപ്പോർട്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. ഈ മൂന്നാമത്തെ വിങ് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകം, അതിലേറ്റവും ഇത് ശക്തം കേരളമാണെന്ന് പറഞ്ഞത് ജിജി നിക്സൺ എന്ന വീട്ടമ്മയല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കുതിര കയറാൻ വരരുത്. എത്ര നാൾ കേട്ടിരുന്നു, എന്നും കേട്ടിരിക്കുമെന്ന് കരുതരുത്. ഭീഷണിയല്ല, തിരിച്ച് പ്രതികരിച്ചെന്ന് വരും. അത് ചിലപ്പോൾ രാഷ്ട്രീയമായി തന്നെ പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിച്ചെന്ന് വരും. കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഏറ്റവും കൂടുതൽ വിവരം കൊടുത്തയാള് ഡി ജി പി സെൻകുമാറാണ്. രണ്ടാമത് വിവരം കൊടുത്തത് ഡി ജി പി ബെഹ്റയാണ്. എന്നാൽ അതിലെല്ലാം ഉപരി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് വിവരങ്ങൾ കൈമാറിയത്. കേരളത്തിൽ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ഐ എസ് എസിന്റെ ബ്രിഗേഡുകൾ, അതിലെ പ്രധാന കണ്ണികളിൽ ഒരാൾ, 4 പേർ, അതിൽ ഒരാളുടെ പേര്, 2-3 പേരുടെ പേര് എന്നാലും പറയാം, അങ്ങനെ അങ്ങ് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇവനെയൊക്കെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ് ഈ ഭാരതത്തിന്റെ പോലീസ്. സയ്യിദ് അലി, അതിന്റെ ഒന്നും പേരും പൊക്കി പിടിച്ചോണ്ട് ഒരിത്തിനും വരരുത്. ഈ സയ്യിദ് അലിയുടെ കൂടെ ഇരിക്കുന്ന മറ്റു കൂടെ പിടിക്കപ്പെട്ട സയ്യിദ് അലിയുടെ ഇൻഫർമേഷൻ നിന്ന് പിടിക്കപ്പെട്ട ഒരാളാണ് ബദറുദ്ദീൻ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകന്റെ കട്ടിലിൽ ഒരുമിച്ച് കിടന്ന വ്യക്തിയാണ് ബദറുദ്ദീൻ. ഇനി ആ പത്രപ്രവർത്തകന്റെ പേര് പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങോട്ട് ഉള്ള ആക്രമണം നേരിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രപ്രവർത്തകന്റെ ബെഡ്റൂമിൽ അദ്ദേഹത്തോടൊപ്പം വർഷങ്ങൾ താമസിച്ച വ്യക്തിയാണ് ബദറുദ്ദീൻ. എന്തായാലും ഞങ്ങൾ നമ്മളത് പൊക്കി കേട്ടോ, എൻ ഐയുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ അതിൽ 4 പേരാണ് പിടിക്കപ്പെട്ടത്. ഒരാൾ ഈ അഞ്ചൽ സ്വദേശിയാണ്, ഒരാൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ്. ഇവരാരും കാശ്മീരിൽ നിന്ന് വന്നവരല്ല. കേരള പൊതുസമൂഹത്തിൽ മനസ്സിലാക്കണം, ഇവരാരും ഇസ്രയേലും അമേരിക്കക്കാരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമല്ല. എന്താ കാര്യം? മുസ്ലിമിന്റെ ശത്രു ഐ എസ് എസ്. ഇനിയെങ്കിലും കേരളത്തിലെ മുസ്ലിം സഹോദരങ്ങൾ, കേരളത്തിലെ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ആളുകൾ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഐ എസ് എസിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഈ കേരളത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും തോളിൽ കൈയിട്ട് മതസൗഹാർദ്ദം പറഞ്ഞ് ജീവിക്കാൻ പറ്റാതാവും. ഇവിടെ ഞങ്ങൾക്ക് നേരെയുള്ള ആരോപണം ഇവിടെ എന്തിനാണ് വർഗീയത പറയുന്നതെന്ന് എന്നെ കേൾക്കുന്ന കേരള സമൂഹമേ. മെയിൻ ചോദ്യം പറഞ്ഞാൽ എവിടെ നിന്നാണ് എനിക്ക് ഈ ഇൻഫോർമേഷൻ എല്ലാം കിട്ടുന്നത്? എന്നെ എടുത്തിട്ട് കുറഞ്ഞാല് കുറെ കൂടി ഇൻഫോർമേഷൻ കിട്ടും. തത്ത പറയുന്നത് പോലെ ഞാൻ പറയും, അറസ്റ്റ് ചെയ്യണം, നിന്നെ അറസ്റ്റ് ചെയ്യണം. ഇതാരാണ് പറഞ്ഞത്? ഇങ്ങനെ ഇതിന്റെ അടിയിൽ വന്ന് ജിഹാദികളാണ് ഇടുന്നത്. ഇവക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു? ജിജി എന്ന് പറയുന്ന ഈ ഇവക്ക് അങ്ങനെ ചോദിക്കുന്നേ, ഈ വീട്ടമ്മയ്ക്ക് ഇൻഫർമേഷൻ എവിടുന്ന്? ഇവിടെ നന്നായിട്ടൊന്ന് കുറഞ്ഞാൽ മതിയെന്ന്. ഇനി വാ കുടയാൻ, ഞങ്ങൾ കൈകെട്ടി ഇങ്ങനെ നിൽക്കാം കേട്ടോ, ഞങ്ങൾ കൈകെട്ടി നിൽക്കാം. നിങ്ങൾ ഇത്രനാളും നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കേട്ടോണ്ടിരുന്നു, ഇനി ഞങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ
അതിശക്തമായ പ്രവർത്തനങ്ങളുണ്ട് ഇവർക്ക്. അതിനെ ചുക്കാൻ പിടിക്കുന്നത് സയ്യിദ് അലിയാണ്. ഇത് കമാൻഡർമാരിൽ ഒരാളാണ് അയാൾ. പക്ഷെ സയ്യിദ് അലിയുടെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ എസ് ഡി പി ഐയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ സെബിയുടെയോ പേരുകൾ പറയേണ്ടി വന്നാൽ ഞങ്ങളിതൊക്കെ രജിസ്ട്രേഷൻ ഉള്ള രാഷ്ട്രീയ സംഘടനയാണ്, ഞങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞ് ആരും വന്നേക്കരുത്. വന്നാൽ ആ തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടേണ്ടി വരും. ഈ പറയുന്ന ആളുകൾക്ക് ക്യാമ്പസ് ഫണ്ടുമായും സെമിയുമായും പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള തെളിവുകൾ, കോടതികളിൽ ഹാജരാക്കപ്പെട്ട ചാർജ് ഷീറ്റുകൾ ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും. അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഐ എസ് അഥവാ സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക സ്റ്റേറ്റ്, 2013 അബൂബക്കർ അൽ ബാഗ്ദാദി രൂപം കൊടുത്ത ഐ എസ് ഐ എസിന് അന്നു മുതൽ തന്നെ കേരളത്തിൽ വേരോട്ടമുണ്ടായിരുന്നു എന്നതിൻ്റെ പച്ചയായ തെളിവുകൾ. അതിനു മുമ്പേ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2007 കാലഘട്ടത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നതിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. തീവ്രവാദികളുടെ സുരക്ഷിത താവളമായി മാറിക്കഴിഞ്ഞ കേരളം ഇനിയെങ്ങോട്ട്? കാണുക ഐ എസിൻ്റെ കാണാപ്പുറങ്ങൾ തേടി ജിജി നിക്സൺ.